बदन चुराए चुपके से आए मेरे ख्यालों के आंगन में कोई सपनों के दीप जलाए कहीं दूर जब दिन ढल जाए ख्याल उर नदियां ഗസലിൻ്റെ സ്നേഹിതരുടെ ഹൃദയം കവിഞ്ഞൊഴുകുന്ന ഒരു നദി. ഇവിടെ വീണ്ടും ഋതുപരിവർത്തനത്തിന് സമയമായിരിക്കുകയാണ്. പുതിയ നിറങ്ങളും സുഗന്ധവും ഈണങ്ങളും വഹിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു നദിയായി ഒഴുകും. നമ്മുടെ ഇന്നത്തെ അതിഥി ഒരു യങ് ടാലൻറ്റഡ് സിംഗറാണ്, സിംഗർ കം കമ്പോസർ ഹീഷാം അബ്ദുൾ വഹാബ്. നമുക്ക് ഹീഷാമിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഹീഷാം, നമസ്കാരം. വെൽക്കം ടു ഖയാൽ. താങ്ക് യു. എന്ത് തോന്നുന്നു ഖയാലിൽ വന്നിട്ട്? ആദ്യമായിട്ട് മീഡിയ വണ്ണിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇതുപോലുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഷോ, ഇത്രയ്ക്കും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഗസൽസ് ഫോളോ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചാൽ ഒരുപാട് സന്തോഷം. ജിതേഷ് ഏട്ടൻ്റെ ഒപ്പം കുറച്ച് നേരം ടൈം ഷെയർ ചെയ്യാൻ പറ്റിയാൽ ഒത്തിരി സന്തോഷം. ഈശാം വന്നതിൽ നമുക്കും വളരെയധികം സന്തോഷം. താങ്ക് യു. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിംഗർ കം കമ്പോസർ, അപ്പോഴൊരു യങ് ഏജ് തന്നെ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ മുന്നിലിരിക്കുന്നതിലും എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നതിലും എനിക്കും വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് അലോട്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഈശാം ഇപ്പോൾ പുതിയ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു ആൽബം ത്തിന്റെ പ്രൊഡക്ഷന് വേണ്ടി നാട്ടിൽ വന്നതാണ്. ശരി. കദം ബഡുഹ എന്നാണ് ആൽബത്തിന്റെ പേര്. നമ്മുടെ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, അതെ, അഡാൻറ്റേ എന്നുള്ള ഒരു കമ്പനി അല്ലേ? അതെ, അഡാൻറ്റേ റെക്കോർഡ്സ്. അഡാൻറ്റേ റെക്കോർഡ്സ് അവരാണ് ഈ ആൽബം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ സാമി യൂസഫ് ആണ്. സാമി യൂസഫ് മേൽനോട്ടത്തിലാണ് ഈ ആൽബം റിലീസ് ചെയ്യുന്നത്. ഇപ്പോഴേ ഇതുവരെ പ്രോഗ്രസ് ചെയ്തു ആൽബത്തിന്റെ? ഏകദേശം തീരാറായി, ഒരു രണ്ട് മാസം കൂടെ ഉള്ളൂ. അതിന്റെ കുറച്ച് വോക്കൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതലും ഒരു സൂഫി ഖവാലി ആ ഒരു മൂഡിലുള്ള സോങ്സ് ആണ്. എന്നാലും കമേഴ്ഷ്യൽ എലിമെന്റ് ഉണ്ട്. ഇതൊരു യു കെ ബേസ്ഡ് കമ്പനിയാണ് അല്ലേ? അതെ അതെ, യു കെ ബേസ്ഡ് ആണ്. എന്നാലും ഈ പാട്ടുകളൊക്കെ നമ്മുടെ ഇന്ത്യൻ സോങ്സ് ആണ് കൂടുതലും. അതിൻ്റെ അകത്ത് രണ്ട് മലയാളം പാട്ട്, പിന്നെ മറ്റുള്ളതൊക്കെ ഈ ബുല്ലേഷ, ആമർ ഖുസ്രു അവരുടെ പോയംസ് ഒക്കെ ട്രഡീഷണൽ. അതെ, ട്രഡീഷണൽ ആയിട്ടുള്ള ബുല്ലേഷ പഞ്ചാബി. അതെ, പഞ്ചാബ്. അതെ. കമ്പോസിഷൻ മൊത്തം ഹിഷാം തന്നെയാണ് സ്വയം ചെയ്തത്? ഈ നേരത്തെ പറഞ്ഞ ഈ ആൽബത്തിന്റെ പേര് കദംബഡാണ്. അതിന്റെ ടൈറ്റിൽ സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് സാമി യൂസഫ് ആണ്. ഓക്കെ. മറ്റുള്ള സോങ്സ് ഒക്കെ ഞാൻ തന്നെ അറേഞ്ചും കമ്പോസിഷനും ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വേറെ സിംഗേഴ്സും ആരും ഇല്ല? ഇറ്റ്സ് യുവർ സ്വന്തം ആൽബം ആണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് പങ്കെടുത്ത മ്യൂസീഷ്യൻസ് ഒരുപാട് പേരുണ്ട്. ഡൽഹി, ബോംബെ, പിന്നെ കേരളയിലുള്ള അനേകം മ്യൂസീഷ്യൻസ് ഒത്തിരി പേര് ഇതിൻ്റെ അകത്ത് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിഷാം, ഇന്ന് ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഞാൻ ആദ്യം പാടാൻ പോകുന്ന പാട്ട് അരിജിത് സിംഗ് പാടിയ ബർഫി എന്ന് പറഞ്ഞ ഫിലിമിൽ പ്രീതം കമ്പോസ് ചെയ്ത, സ്വാനന്ദ് കിരിക്കറേ എഴുതിയ യാദ് ബാക്കി ഹൈ എന്ന് പറഞ്ഞ പാട്ടാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. मजबूर क्या कीजे रास ना आया रहना दूर क्या कीजे दिल कह रहा है उससे मुकम्मल कर भी आओ वो जो अधूरी सी बात बाकी है वो जो अधूरी सी
करते हैं हम आज कबूल क्या कीजिए हो गई थी जो हमसे भूल क्या कीजिए Oh.